ഇന്ന് വളരെ കോമൺ ആയിട്ട് കുഞ്ഞ് ജനിച്ച അന്ന് മുതലേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഡ്രൈ ഷീറ്റ്സ്. വിവിധ ബ്രാൻഡുകളിലുള്ള ഡ്രൈ ഷീറ്റ്സ് പ്രസവത്തിന് മുൻപേ തന്നെ നമ്മൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യാറാണ് പതിവ്. എന്നാൽ ഈ ഡ്രൈ ഷീറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അപകടം എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുള്ള അമ്മമാർ മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ട ഒന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ടോപ്പിക്കിലേക്ക് പോകാം. നിച്ചൂസ്നെസ്റ്റിലെ ബേബി കെയർ സീരീസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുഞ്ഞുങ്ങളെ ബെഡിൽ കിടത്തുന്ന സമയത്ത് യൂറിൻ ലീക്ക് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രൈ ഷീറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തീർച്ചയായും കുഞ്ഞിൻ്റെ യൂറിൻ ബെഡിലേക്ക് ആവാതിരിക്കാൻ വേണ്ടി ഡ്രൈ ഷീറ്റ്സ് ഒരുപാട് ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. പക്ഷേ ഈ ഡ്രൈ ഷീറ്റ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഞ്ഞിനുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, ഡ്രൈ ഷീറ്റിൽ കുഞ്ഞുങ്ങളെ കിടത്തുന്ന സമയത്ത് അമിതമായിട്ടുള്ള ചൂട് കുഞ്ഞുങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ചൂടുള്ള ക്ലൈമാറ്റിൽ കുഞ്ഞുങ്ങൾക്ക് ഡ്രൈ ഷീറ്റ് കൂടെ യൂസ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ കിടത്തുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് പുറം ഭാഗത്തൊക്കെ ഹീറ്റ് റാഷസ് ഉണ്ടാകുന്നതിനും, അതായത് ചൂടുകുരു പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും, കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ സ്കിൻ ഇൻഫെക്ഷൻ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കാണുന്ന സ്കിൻ ഇൻഫെക്ഷനാണ് ടിനിയ വെർസിക്കുലർ എന്ന് പറയുന്ന ഫംഗൽ ഇൻഫെക്ഷൻ. പൊതുവേ ചൂടുള്ള കാലാവസ്ഥയിൽ വളരെ കൂടുതലായി കാണപ്പെടുന്ന ഒരു സ്കിൻ കണ്ടീഷനാണിത്. അതായത് വൈറ്റ് നിറത്തിലോ ചെറിയ ബ്രൗൺ നിറത്തിലോ ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ പാച്ചസ് കുഞ്ഞിൻ്റെ ശരീരത്തിൽ കാണപ്പെടുക. പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ പുറം ഭാഗത്തും നെഞ്ചുഭാഗത്തും ഒക്കെ ആയിട്ടാണ് ഇത്തരം വൈറ്റ് പാച്ചസ് കാണപ്പെടുന്നത്. സ്ഥിരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഡ്രൈ ഷീറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫസ്റ്റിലൊക്കെ ചെറിയ പാടുകളായിട്ടാണ് ഇത് കാണപ്പെടുക. എന്നാൽ ഇത് സിവിയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കുഞ്ഞുങ്ങൾക്ക് ഇറിറ്റേഷനോ ചൊറിച്ചിലോ ഇത് പതിയെ ഇളകി വരുന്നതായിട്ടൊക്കെ കാണപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസും റാഷസും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ മോൾക്ക് 2-3 മാസം പ്രായമുള്ള സമയത്ത് ഇതുപോലെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് വൈറ്റ് പാച്ചസ് വന്നിരുന്നു. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇതാണ് ഇഷ്യൂ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള ഓയിൽമെൻ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഇറിറ്റേഷനൊക്കെ മാറിയതിന് ശേഷമാണ് പിന്നെ കളർ ഫെയ്ഡ് ആകുന്നതിന് വേണ്ടിയിട്ട് ക്രീമുകളും ലോഷനുമൊക്കെ അപ്ലൈ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തപ്പോൾ പതിയെ പതിയെ അത് ഫെയ്ഡായി പോവുകയാണ് ഉണ്ടായത്. ഡ്രൈ ഷീറ്റിന് മുകളിലായിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് വിരിച്ചിട്ട് കുഞ്ഞുങ്ങളെ കിടത്തിയാൽ പോലും കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നല്ല ചൂട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ ഡയറക്റ്റ് ആയിട്ട് കുഞ്ഞിനെ ഡ്രൈ ഷീറ്റിലോട്ട് കിടത്തിയാലുള്ള സിറ്റുവേഷൻ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ തൊട്ടിയിൽ കിടത്തുന്ന പ്രായമാണെന്നുണ്ടെങ്കിൽ തൊട്ടി നനയാതിരിക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും പേര് ഒരു ഡ്രൈ ഷീറ്റ് വിരിച്ച് അതിന് മുകളിലാണ് കുഞ്ഞുങ്ങളെ കിടത്താറുള്ളത്. തൊട്ടിയിൽ കുഞ്ഞുങ്ങൾ ദീർഘനേരം കിടക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഡ്രൈ ഷീറ്റിൽ കുഞ്ഞുങ്ങൾ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനും ഹീറ്റ് റാഷസ് ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ വിയർക്കുന്നതിനും ഇത് കാരണമാകുന്നത് കൊണ്ട് തന്നെ ചൂടും വിയർപ്പും കൂടിയിട്ട് കുഞ്ഞുങ്ങളിൽ വല്ലാത്ത ഒരു ഇറിറ്റേഷനാണ് സൃഷ്ടിക്കുന്നത്. ഡ്രൈ ഷീറ്റിൽ കുഞ്ഞിൻ്റെ യൂറിനായി കഴിഞ്ഞാലും അത് ഉടൻ തന്നെ അബ്സോർബ് ആയി പോകുന്നൊന്നുമില്ല, അടിയിലേക്ക് ലീക്ക് ആവുന്നില്ല എന്നേ ഉള്ളൂ. പുറം ഭാഗത്ത് അതിൻ്റെ നനവ് അവിടെ തന്നെ ഉണ്ടായിരിക്കും. പലപ്പോഴും കുഞ്ഞു ഒരു തവണ മാത്രമേ ഡ്രൈ ഷീറ്റിൽ യൂറിൻ പാസ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ആ ഭാഗം മാറ്റി മറ്റു ഭാഗം കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു പ്രവണത കൂടുതലായിട്ടും കാണിക്കാറുണ്ട്. ഇങ്ങനെ മാറ്റിയിടുന്ന സമയത്ത് ഷീറ്റിൽ നിന്ന് യൂറിൻ ഡ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ യൂറിൻ പാസ് ചെയ്തിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങൾ ഈ ഭാഗങ്ങളുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ കുഞ്ഞുങ്ങളിൽ ഇറിറ്റേഷനും റാഷസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുഞ്ഞുങ്ങളെ കിടത്തുന്ന സമയത്ത് യൂറിൻ ബെഡിലാവാതെ ബെഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി നിങ്ങൾ ഈ ഡ്രൈ ഷീറ്റ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റുകൾ അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഡ്രൈ ഷീറ്റുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് വില വളരെ കുറവാണ് എന്നുള്ളതും ഡ്രൈ ഷീറ്റിനേക്കാൾ കൂടുതൽ കാലം ഈട് നിൽക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഏത് സൈസിലുള്ള ഷീറ്റുകളും അവൈലബിൾ ആകും എന്നതിന് പുറമേ ആയിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് ഉള്ള ടൈപ്പ് ഓരോ ബെഡിനും സൈസിനനുസരിച്ചിട്ട് ഇലാസ്റ്റിക് ഉള്ള ടൈപ്പിലുള്ള മാട്രസ് പ്രൊട്ടക്ടേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടും നിങ്ങളുടെ ലോക്കൽ ഷോപ്പിലും ഇവയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ബെഡ് ഫുള്ളായിട്ട് ഇത്തരം ഷീറ്റ് കൊണ്ട് കവർ ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ബെഡ് ഷീറ്റ് വിരിക്കുക. പിന്നെ കുഞ്ഞിന് കിടത്തുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഇതേപോലെ ഒരു ചെറിയ പീസ് പ്ലാസ്റ്റിക് ഷീറ്റ്, ഇതേപോലത്തെ സോഫ്റ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്തിട്ട് ബെഡിന് മുകളിൽ വിരിക്കുക. അതിന് മുകളിലായിട്ട് ഒരു കോട്ടൺ പുതപ്പോ തുണിയോ വിരിച്ചതിന് ശേഷമാണ് കുഞ്ഞിനെ കിടത്തേണ്ടത്. ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കുഞ്ഞിൻ്റെ ബോട്ടം ഏരിയയിൽ മാത്രം പ്ലാസ്റ്റിക് ഷീറ്റുള്ള ഭാഗം ടച്ച് ചെയ്യുന്ന തരത്തിൽ കിടത്തിയാലും മതി. നേരിട്ട് പ്ലാസ്റ്റിക് ഷീറ്റിലോ
ഡ്രൈ ഷീറ്റിൽ യാതൊരു കാരണവശാലും കുഞ്ഞുങ്ങളെ കിടത്താതിരിക്കുക. ഡ്രൈ ഷീറ്റിനെ അപേക്ഷിച്ച് പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിൽ കോട്ടൺ ക്ലോത്ത് വിരിച്ച് കുഞ്ഞുങ്ങളെ കിടത്തുമ്പോഴാണ് ഒന്നുകൂടി ചൂട് കുറവുള്ളതും, മാത്രമല്ല ഇതിലോട്ടാണ് കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ വിരിച്ചിട്ടുള്ള തുണി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റിനെ സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ച് പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. രണ്ടോ മൂന്നോ മിനിറ്റ് ഫാനിനടിയിൽ വെക്കുമ്പോഴേക്കും ആ ഭാഗം പൂർണ്ണമായിട്ടും ഉണങ്ങിക്കിട്ടുകയും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ധൈര്യമായിട്ട് ഹൈജീനിക് ആയിട്ട് വീണ്ടും കുഞ്ഞുങ്ങൾക്ക് അതിൽ കിടത്തുകയും ചെയ്യാവുന്നതാണ്. ഡ്രൈ ഷീറ്റിൽ കുഞ്ഞിൻ്റെ യൂറിനായി കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തു കൊണ്ടുപോയി വാഷ് ചെയ്ത് ഉണക്കിയിട്ടേ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈ ഷീറ്റ് യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞിന് മാത്രമല്ല അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഡ്രൈ ഷീറ്റിലും പതിയെ പതിയെ അത് ലീക്ക് ഉണ്ടാകുന്നതിനും ചെറിയ ചെറിയ ഹോൾസ് വരുന്നതിനും അതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ആ റബ്ബർ പൊടിഞ്ഞു പോകുന്നതിനുമൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടും കൂടുതലായിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നത് ഇത്തരത്തിലുള്ള സോഫ്റ്റ് പ്ലാസ്റ്റിക് ഷീറ്റുകളാണ്. അതും യാതൊരു കാരണവശാലും ഡയറക്റ്റായിട്ട് കുഞ്ഞുങ്ങളെ കിടത്താനായിട്ട് ഉപയോഗിക്കാതിരിക്കുക. മുകളിൽ കോട്ടൻ്റെ വിരി വിരിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ കിടത്തുക. കുഞ്ഞുങ്ങളുടെ ഹെഡിൻ്റെ പോർഷനിലേക്ക് വേറൊരു സെപ്പറേറ്റ് കോട്ടൺ ക്ലോത്തും കുഞ്ഞിൻ്റെ അരക്ക് കീഴ്പോട്ടുള്ള ഭാഗത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു കോട്ടൺ ക്ലോത്തുമാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടിഭാഗത്തുള്ള കോട്ടൺ ക്ലോത്ത് മാറ്റുകയും പെട്ടെന്ന് തന്നെ ഷീറ്റ് ക്ലീൻ ചെയ്തിട്ട് പുതിയ ഷീറ്റ് വിരിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. കുഞ്ഞുറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ സമയത്ത് കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കേണ്ടതായിട്ട് വരികയുമില്ല. ഇന്ന് മിക്കവാറും പേര് ഹോസ്പിറ്റൽ ബാഗ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഡ്രൈ ഷീറ്റ് വാങ്ങി വയ്ക്കാറുണ്ട്. ഡ്രൈ ഷീറ്റിന് പകരമായിട്ട് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം സോഫ്റ്റ് പ്ലാസ്റ്റിക് ഷീറ്റുകൾ വാങ്ങി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാലം യൂസ് ചെയ്യാനും കുഞ്ഞിന് പ്രശ്നങ്ങളൊന്നുമില്ലാതെ സേഫായിട്ട് ഹൈജീനിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ അമ്മമാരാകാൻ പോകുന്നവർക്കും ചെറിയ കുഞ്ഞുങ്ങളുള്ളവർക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സുകളും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം. പെട്ടെന്ന് റിപ്ലൈ കിട്ടേണ്ട കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.